തൊണ്ണൂറ്റൊന്ന് ഇൻറ്റു മുപ്പത്തി മൂന്ന് കുറയ്ക്കണം മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റൊന്ന് ഇൻറ്റു മുപ്പത്തി മൂന്ന് കുറയ്ക്കണം ഈ മുപ്പത്തി മൂന്നിനെ നമുക്ക് മുപ്പത്തി മൂന്ന് ഇൻറ്റു ഒന്ന് എന്നെഴുതാം ഇപ്പം രണ്ട് പദങ്ങളാണ് തൊണ്ണൂറ്റൊന്ന് ഇൻറ്റു മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് ഇൻറ്റു ഒന്ന് ഇതിൽ രണ്ടിലും മുപ്പത്തി മൂന്ന് രണ്ടിലും ഉണ്ട് ആ മുപ്പത്തി മൂന്ന് ഘടകമായി പുറത്തെടുക്കുക മുപ്പത്തി മൂന്ന് ബാക്കി മുപ്പത്തി മൂന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലുള്ളത് തൊണ്ണൂറ്റൊന്നാണ് തൊണ്ണൂറ്റി ഒന്ന് ഇടത്തെ ചിഹ്നം കുറയ്ക്കണം എന്നാണ് ഇവിടെ മുപ്പത്തി മൂന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഒന്നാണ് ഒന്ന് മുപ്പത്തി മൂന്ന് ഇൻറ്റു തൊണ്ണൂറ്റൊന്ന് ഒന്ന് കുറച്ച് തൊണ്ണൂറ് ഇത് ഗുണിക്കുമ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് എന്ന് വരും